കോഴിക്കോട്ട് വാഴയൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരേക്കർ സ്ഥലത്തെ ചന്ദനമരങ്ങൾ കാണുന്നില്ലെന്ന ആക്ഷേപം. 1981 സ്വകാര്യ വ്യക്തി പൊതുശ്മശാനം പണിയാൻ വിട്ടുകൊടുത്ത മുണ്ടകശ്ശേരി മലയിൽ നിന്നാണ് ചന്ദനമരങ്ങൾ കാണാതായത്. 1981 മലപ്പുറം വാഴയൂർ സ്വദേശി കൃഷ്ണൻ നമ്പൂതിരി തന്റെ കൈവശമുണ്ടായിരുന്ന ഒരേക്കർ വരുന്ന മുണ്ടകശ്ശേരി മല പഞ്ചായത്തിന് ശ്മശാനം നിർമ്മിക്കാൻ സൗജന്യമായി നൽകിയത്. 2005 ആ സ്വദേശികൾ ഉണ്ടാക്കിയ സമയത്ത് 15 മരങ്ങൾ രേഖകളിലുണ്ടായിരുന്നു. എന്നാൽ ആ മരങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നില്ലെന്നാണ് പരാതി. പൊതു ശ്മശാനമായിട്ട് ഒരു കുടുംബം വാഴയൂർ പഞ്ചായത്തിന് ദാനമായിട്ട് 1981 കൊടുത്തതാണ്. 46/76/81 എന്ന ആധാര പ്രകാരമുള്ള ഒരേക്കറോളം ഉള്ള ഭൂമിയാണ്. ഈ ഭൂമിയുടെ ആസ്തി രജിസ്റ്ററിൽ 15 ചന്ദനമരങ്ങൾ ഉണ്ട് എന്നാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ആ ആസ്തി രജിസ്റ്റർ പ്രകാരമുള്ള ഈ ഭൂമിയിൽ പരിശോധന നടത്തിയപ്പം ഇതുപോലെയുള്ള തൈകൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ആ മരം എവിടെ പോയി എന്നുള്ളതോ ഇത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നോ പഞ്ചായത്ത് രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മുട്ടിൽ മരം കൊള്ള വാർത്ത വന്ന സാഹചര്യത്തിൽ നാട്ടുകാർ ഒത്തുകൂടി പ്രദേശം പരിശോധിച്ചപ്പോഴാണ് മരം മുറിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. പൊതുശ്മശാനം എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന ചോദ്യത്തിന് പഞ്ചായത്ത് നൽകിയ മറുപടി സ്ഥലത്തേക്ക് റോഡ് ഇല്ലാത്തതുകൊണ്ട് എന്നായിരുന്നു. എന്നാൽ 190 മീറ്റർ റോഡ് 6 മീറ്റർ വീതിയിൽ 3.2 മീറ്റർ കാരേജ് വേ ഉണ്ടെന്നും ആസ്തി രജിസ്റ്ററിൽ കാണിച്ചിട്ടുണ്ട്. 1981 ഒരേക്കർ ഭൂമി പഞ്ചായത്തിന്റെ പൊതുശ്മശാന ആവശ്യത്തിന് കൊടുത്തതാണ്. അത് പരിപാലിക്കേണ്ടത് പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് നിറവേറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഈ തൊട്ടടുത്തുള്ള ഒരാൾ മരണപ്പെട്ടപ്പോൾ പോലും ശ്മശാനം ഉപയോഗിക്കാൻ കഴിയാതെ കോഴിക്കോട് ജില്ലയിലെ ശ്മശാനങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇല്ലാത്ത ശ്മശാനത്തിന്റെ പേരിൽ പൊതുശ്മശാനം നവീകരിച്ചു വന്ന 2008-2009 വാർഷിക പദ്ധതിയിൽ 250,000 രൂപ വകയിരുത്തുകയും 1,83,996 രൂപ ചെലവഴിച്ചുവെന്നും കാണുന്നു. ഈ കാടുമൂടി നശിക്കുന്ന പൊതുശ്മശാനത്തിന്റെ സ്ഥലത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയാണ് പഞ്ചായത്ത് ചെലവഴിച്ചു എന്ന് പറയുന്നത്. അതിനിടെ പഞ്ചായത്ത് ആസ്തി രേഖകളിൽ കാണിച്ച 15 ചന്ദനമരങ്ങൾ എവിടെ പോയി എന്നും പൊതുശ്മശാനം എന്ന് യാഥാർത്ഥ്യമാകുന്നുവെന്നതിനും ഉത്തരം കാത്തിരിക്കുകയാണ് നാട്ടുകാർ. നടപടി ഉണ്ടായില്ലെങ്കിൽ നാട്ടുകാർ പ്രക്ഷോഭം തുടങ്ങാനാണ് തീരുമാനം. അജീഷ തുളി, ജീവൻ ന്യൂസ്, കോഴിക്കോട്.